play very offensively. Now, this is what Satter and Malenko need to do. They need to stay on the same page. കുടിക്കാത്തവനായതുകൊണ്ട് ബ്രാൻഡുകളൊന്നും എനിക്കറിയില്ല. എങ്കിലും പരമാവധി സാധനങ്ങൾ ഞാൻ സംഘടിപ്പിച്ചു. നമ്മുടെ വീടായത് ഒരു ബാറാണെന്ന് കരുതി എന്റെ മോൻ ഇവിടെ ഇരുന്ന് മദ്യപിക്കണം. അവന് കുടിച്ചാൽ മാത്രം പോരല്ലോ, തല്ലുണ്ടാക്കണ്ടേ? സൗകര്യം ഉണ്ടാക്കാം. ആദ്യം എന്നെ തല്ലട്ടെ, അത് കഴിഞ്ഞു വരെ. അത് കൊണ്ടും മതിയായില്ലെങ്കിൽ വാടക കുട്ടികളെ ഏർപ്പാട് ചെയ്യാം. എന്റെ പൊന്നു മോൻ നാടത്തെണ്ടാൻ ഇറങ്ങാതിരുന്നാ മതി. ഇന്ന് നേരത്തെ വന്നു അല്ലേ? എന്താ അത്? അല്ല, അത് പിന്നെ രണ്ടുപി പാൽപായസം പിന്നെ വാറ്റായിരിക്കും. ഇതും കൊണ്ട് പടി കയറെന്ന് പറഞ്ഞിട്ടില്ലേ? അതറിയാം. ഇത് പടി കയറിയില്ലെങ്കിൽ ചേട്ടനിപ്പൊ പടി ഇറങ്ങും. ആ കള്ളുഷാപ്പിൽ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് വരാൻ തയ്യാറല്ലായിരുന്നു. പെറ്റമ്മ കണ്ണീരൊഴുക്കി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാവോ? കണ്ണീന്ന് വരുന്ന കോർപ്പറേഷൻ വാട്ടർ ഒന്നും അല്ലല്ലോ ബില്ലടക്കാൻ. ഫ്രീ വാട്ടർ അല്ലേ, ചുമ്മാ വന്നട്ടെ എന്നാ പറഞ്ഞത്? ചേട്ടൻ ഇങ്ങനെ തല്ലിപ്പൊളിയായി നടക്കുന്നത് പോലീസ് ഓഫീസറായ അനിയന് നാണക്കേടാണെന്ന് പറഞ്ഞു. പുല്ലന്റെ അടുത്ത് വെച്ചാ പറ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, നല്ല തെങ്ങും കള്ളു വാറ്റിയ ചാരായ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞുപോയ ആ മനുഷ്യന്റെ ആ ഒറ്റ കാരണം കൊണ്ടാ കൂടെ പോകുന്നത്. ഇനി ഇത് കൊടുത്തില്ലെങ്കിൽ ഐ പി സി സെക്ഷൻ ഏതൊരു നമ്പർ പ്രകാരം വഞ്ചന കുറ്റമാവില്ലേ? പറഞ്ഞ സാധനം തന്നെ കൊണ്ടുവന്നല്ലോ. ഇനിയിപ്പോ തുടങ്ങും വെടിക്കെട്ട്. ശിവരാമ, നീ എന്താടാ ഇങ്ങനെ? പലരും ചോദിക്കാറുണ്ട്, മനസ്സിലായോ? നീയും ചോദിച്ചിട്ടില്ലേ? ആ മോളത്തെ മുറിയിൽ ആരെങ്കിലും ഉണ്ടോ നോക്ക്. ഉണ്ട്. ഞാൻ ഇങ്ങനെ ആവാൻ ഏറ്റവും വലിയ കാരണക്കാരനാത് സുധീഷ് നമ്പ്യാർ ഐ പി എസ് ചാരന, സ്വന്തം ചേട്ടനെ ഒറ്റ കൊടുത്ത ചാരൻ. ഈ മുറിയില് കൂമനെ പോലെ തുറച്ചു നോക്കിക്കൊണ്ടൊരു സാധനം നിപ്പുണ്ടോ നോക്ക്. എല്ലാ ദിവസം നോക്കുന്നല്ലേ? അതെന്റെ അച്ഛൻ. എന്റെ അച്ഛൻ. എന്റെ അച്ഛന്റെ അത്രയും വിദ്യാഭ്യാസം ഉണ്ടോ നിന്റെ അപ്പന്? എവിടെ, നമ്പ്യാർ സാറിനെ പോലെ LLB LLM ഒന്നും ഇല്ല, വെറും രണ്ടാം ക്ലാസ്സാ. പക്ഷെ നാട്ടുകാരെന്ത് പറയുമെന്ന് പേടിച്ച് നിന്റെ ഏതെങ്കിലും ആഗ്രഹത്തിന് എതിര് നിന്നിട്ടുണ്ടോ അപ്പൻ? എന്നിട്ട് LLB LLM MN നമ്പ്യാർക്ക് ട്യൂഷൻ എടുക്കാൻ പറ. എന്റെ സന്തോഷം മുഴുവൻ എന്നേക്കുമായി തല്ലിക്കെടുത്തിയ കശ്മലനാണത് ഒന്നാം പ്രതി. പിന്നെ അമ്മ കരയുന്നു. ഇതൊക്കെ എന്തോന്ന് കരച്ചില് മോനെ, ഇതിനേക്കാൾ ഉറക്കെ ചങ്കുപൊട്ടി കരഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു രാത്രി മുഴുവൻ. തിരിഞ്ഞു നോക്കിയില്ല ഇവര്? നിനക്കറിയോ ചാണ്ടി, ആ രാത്രി ഒരു തെറ്റും ചെയ്യാത്തൊരു പാവം പെൺകുട്ടി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. എന്നെ അതിന്റെ കാരണക്കാരാക്കിയത് ഇവരാ. ഡേയ്, ഈ ക്രിമിനൽസ്. നീ എന്ത് പറഞ്ഞാലും കേൾക്കും ബാധ്യസ്ഥരാ ഞങ്ങള്. ഒക്കെ സംഭവിച്ചു പോയി, തെറ്റുമുഴുവൻ ഞങ്ങളുടെ ഭാഗത്താ. അതിന്റെ പേരില് സ്വയം ശിക്ഷിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ? ഒക്കെ ശരിയാവും. ഒരു ദിവസം വലിയൊരു ദുരന്തം സംഭവിച്ചു, അതിന് പരിഹാരമായി വേറൊരു നല്ല ദിവസം ഉണ്ടാവും. എന്റെ ജീവിതത്തില് ഇനി നല്ലതൊന്നും ബാക്കിയില്ലടാ ചാണ്ടി. ഇനി വേണ്ട ശിവ, ഇനി ഇതേ ഉള്ളൂ. ചങ്കും കരളും കത്തിക്കരിഞ്ഞ് ഇവരുടെ മുമ്പിൽ കിടന്ന് ഉരുകി ഉരുകി തീരണം. ഇനി അതൊക്കെ മാറ്റിമറിക്കുന്നൊരു ദിവസം ഇനി അത് വരാൻ പോകുന്നില്ല. ആഹാ.
എന്താ പോയി തന്ത്രപ്പിടാ തോടെ ഇതായിരുന്നു റിംഗ് റോങ്. ഹലോ ഹലോ, നിങ്ങൾ ആരാ? ഞാൻ ചിദംബരം, ദലാലാൻ ദലാൽ ബാങ്കിന്റെ വളരെ വേണ്ടപ്പെട്ട മാനേജർ അല്ല, ഒരു ജോലിക്കാരൻ. ഫോൺ പാർവതിക്ക് കൊടുക്ക, വേഗം വേണം. ഓക്കെ, കൊടുക്കാം. പാർവതി, നമ്മൾ സംശയിച്ചത് സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. സംഗതി ഇന്ന് തന്നെ നടത്താനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിന്റെ ചെറിയച്ഛൻ ഉദ്ദേശിച്ച പോലെ നടന്നാൽ അടുത്ത കൊല്ലം ഇതേ സമയം നിന്റെ ഡെത്ത് ആനിവേഴ്സറി ആയിരിക്കും അയാൾ ആഘോഷിക്കുക. മതിയടി ഫോൺ ചെയ്തത്, വാ വന്ന് കേക്ക് മുറിക്ക്. വാ ഇതെന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നത്? അത് അവളുടെ പപ്പയെ ഓർത്തിട്ടാവും. ദാ എന്നെ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. പപ്പ എന്ത് പറഞ്ഞു? നിന്നോട് ഹാപ്പി ബർത്ത്ഡേ പറയാൻ പറഞ്ഞു. പിന്നെ മെഡിക്കൽ ചെക്കപ്പ് തുടങ്ങി. ഹി വിൽ ബി ബാക്ക് ഇൻ 2 വീക്സ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഈ മുഹൂർത്തത്തിൽ മിസ് പാർവതിക്ക് സമ്മാനം നൽകുന്നതിനായി പാർവതി ബാങ്കേഴ്സ് ആൻഡ് ഫിനാൻസേഴ്സിന്റെ ലീഗൽ അഡ്വൈസർ ഈ തോമസ് ജേക്കബിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഇനി പാർവതിയെ കുറിച്ച് രണ്ട് വാക്യം. ഇനി പാർവതിയെ കുറിച്ച് ഒരു മിനിറ്റ്. താനെന്താ ഇവിടെ? സാർ അത് പാർട്ടിക്ക് ക്ഷണിച്ചിരുന്നു. പാർട്ടിയൊക്കെ ഇവിടെ നടന്നോളൂ. തന്നോട് നാളെ രാവിലെ ഹൈദരാബാദ് ഓഫീസിൽ എത്തണമെന്നല്ലേ പറഞ്ഞത്? ഉടനെ പുറപ്പെടാം സാർ. എങ്കിൽ പുറപ്പെട്ടുള്ളൂ, പോയിക്കോളൂ. ആ എന്താ ചെയ്യാ? ഞാൻ അയാളുടെ വെറുമൊരു ജോലിക്കാരൻ, പോവാൻ പറഞ്ഞാ പോണ്ടേ? എന്തായാലും പാർവതി, നീ വളരെയധികം സൂക്ഷിക്കണം. ആ രണ്ടുപേരെ നീ കണ്ടില്ലേ? അവര് നമ്മുടെ കളക്ഷൻ ഏജൻസാ, തികഞ്ഞ ക്രിമിനൽസ്. രണ്ടും മൂന്നും കൊലപാതകങ്ങൾ ചെയ്തവര്. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പപ്പ തിരിച്ചു വരുന്നവരെയെങ്കിലും എനിക്കൊരു സേഫ് പ്ലേസ് വേണം. ഒരു കാര്യം ചെയ്യ്, ആരുടെയും കണ്ണിപ്പെടാതെ നിനക്ക് ഇവിടുന്ന് പുറത്തേടാൻ പറ്റുമോ? ഇപ്പൊ തന്നെ ഗാന്ധി സ്ക്വയറിലെ നമ്മുടെ ബ്രാഞ്ചിനടുത്തേക്ക് വന്നാൽ മതി. ഓക്കെ. മോളെ, നിന്റെ മോള് ഇവിടെ ഇരിക്കുക, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നും പേടിക്കണ്ട അങ്കിൾ, ഒരു കുഴപ്പമില്ല.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങളുടെ വീടല്ല, പോലീസ് സ്റ്റേഷനാ. ഞങ്ങളെന്താ ഇവിടെ? രണ്ടാള് ഇന്നലെ രാത്രി അടിച്ച് കോൺ തെറ്റി നടറോടി കിടന്ന് ബഹളം വെച്ചപ്പോ പിടിച്ചുകൊണ്ടു വന്ന് ഇട്ടതാ. എപ്പോ? ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ അറിയാതെ ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഏത് നിയമമുള്ള സാറേ? ഇതെന്ത് ന്യായം? ഇതെന്ത് നീതി? ഇതെന്ത്? ആ മതി മതി മതി, അനിയൻ ASP ആയത് നന്നായി. ഇനിയെങ്കിലും കുടിച്ചോണ്ട് വണ്ടി ഓടിക്കരുത്. വണ്ടി ഓടിച്ച്